ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമുക്ക് ഒരു സർബത്ത് ഉണ്ടാക്കാം, കുലുക്കി സർബത്ത്. നമുക്ക് ഈ ചൂട് സമയത്ത് തണുത്തതായിട്ട് നമുക്ക് എന്ത് കിട്ടിയിരുന്നാലും നല്ല സന്തോഷമാണ്. അപ്പോൾ നമുക്ക് കുലുക്കി സർബത്ത് തണ്ണിമത്തൻ കൊണ്ട് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ഗ്ലാസ്സിലേക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്. അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ചില നാടുകളിൽ വത്തയ്ക്കാന്നും പറയും, നമ്മുടെ നാട്ടിൽ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത്. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ജ്യൂസ് സർബത്ത് ഒഴിക്കേണ്ട ഗ്ലാസ്സിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങയുടെ പുളി മുഴുവനും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഞാൻ എടുത്ത ഗ്ലാസ്സിലേക്ക് ഈ ഒരു നാരങ്ങ നന്നായിട്ട് ഇതിനെ ചേർന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല കൂടുതലൊന്നുമില്ല, നല്ല കറക്റ്റായിരുന്നു. നമുക്കിനി അതിലേക്ക് ഒരു പച്ചമുളക്, അകത്ത് അരിയെല്ലാം മാറ്റിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. എരിവ് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അരി മാറ്റാതെ തന്നെ ഇടാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പ് കൂടി പോകരുത്. കുറച്ച് ഐസ് ക്യൂബ്സ് അതും കൂടി ഇട്ട്. ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് കസ്കസ്, 1 ടീസ്പൂൺ കസ്കസ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി കുറച്ചിട്ട് അടിച്ചു വച്ചിരുന്ന ജ്യൂസും കൂടി നമുക്കതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് ഒഴിക്കാം. സാധാരണ ഒരു ഗ്ലാസിൻ്റെ ഗ്ലാസ്സിലൊഴിച്ചിട്ട് അതിന് മുകളിൽ വേറൊരു ഗ്ലാസ് വെച്ച് അടച്ചാണ് കുലുക്കുന്നത്. എനിക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തത്. ഇനി നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ നാരങ്ങയുടെ പീസ് കൂടിയിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ച് നന്നായിട്ട് കുലുക്കാം. നല്ല രീതിയിൽ കുലുക്കണം. പിന്നെ പൊടിച്ച പഞ്ചസാര തന്നെ ഇടണമെന്നില്ല, അല്ലാതെ ഇട്ടാലും മതി. പൊടിച്ച പഞ്ചസാര ഇട്ടാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും നമുക്ക്. നമുക്കിനി അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കാണുന്നത് പോലെ തന്നെ ആണ്, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തായാലും ഈ ചൂട് സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.